ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കേക്കയുടെ വീട്ടിൽ വന്നാണ്. നല്ല മൊരിഞ്ഞ വടയുണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, തക്കാളി ചട്നി ഉണ്ട്, ചായ. നിനക്ക് സാമ്പാർ ഇഷ്ടാ? ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ ഒരു ചടങ്ങാണ്. ഡെലിവറി ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെഗ്രിഗേഷൻ കുറയില്ലേ? പിന്നെ സഞ്ജയ് ഭായ് വന്നിട്ടുണ്ട് ഫുഡൊക്കെ ആയിട്ട്. നൂൽപ്പിട്ട്, നൂലപ്പ്, എന്താ പറയാ നിങ്ങള്, നൂൽപ്പിട്ടുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, കുറുമുണ്ട്, ചായ ഉണ്ട്. ഇതാണ് ആള്. എവിടെ നാട്ടിലെവിടെയായിരുന്നു? ആലത്തൂര്, പാലക്കാട്. ഇതാണ് വേസ്റ്റ്. എന്തൊക്കെയാണ് ഫുഡ് വേസ്റ്റ് ചെയ്തില്ല? അല്ല, ഈ സംഭവം ഒന്നും ഇങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഇതൊക്കെ അടിയിലേക്ക് പോകും. ഇതിന്റെ അടിയിൽ എന്താ? നിങ്ങള് റൂമിന്റെ കീ തന്നെ ഇട്ടിട്ട് തുറക്കണം. ഇത് എവിടേക്കാ പോകുന്നത്? എന്നിട്ട് അതെങ്ങനെ അവര് എടുത്തോണ്ട് വന്ന്? ഇതിന്റെ അടിയിൽ ട്രക്ക് വന്നിട്ടോ? ബോക്സോടെ ഇത് മൊത്തത്തിൽ പൊങ്ങും. ട്രക്ക് വരുന്ന സമയം അറിയെങ്കിൽ ഇത് പ്ലാസ്റ്റിക്കാ? ഇതില് അല്ല, അതർ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പോവാത്തത്. ഇനി ബാക്കിയെല്ലാം അവിടെ ഉണ്ടല്ലോ. കായി വരുന്നുള്ളൂ അല്ലേ? ഇനി ഒന്നൊന്നര മാസം, രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോ, ഒരാഴ്ച, ഒരു മാസമൊക്കെ ഇവിടെ ലോങ് പീരീഡ് ആണ്. അവർക്കൊരു നാലഞ്ച് ദിവസമേ ഉള്ളു ഇങ്ങനെ വിരിയാനും പൂക്കാനും. പിന്നെ ഓ, ഇനി ഇതിലാണ് അതില് പേപ്പർ. പ്ലാസ്റ്റിക് ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ ഒരു ചടങ്ങാണ്. ഡെലിവറി ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെഗ്രിഗേഷൻ കുറയില്ലേ? പിന്നെ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു ഫാം ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി വന്നതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് അടച്ചുപോയി. 4 മണിക്ക് അത് അടച്ചു പോവും. ഇപ്പം സമയം 5 മണിയായി. അറിയില്ലായിരുന്നു 4 മണിക്ക് അടക്കുന്നുള്ളത്. ഇതൊക്കെ ഫാമിൽ പെട്ടാണ്. ഇവിടെയൊക്കെ മൃഗങ്ങളുണ്ടാവും, അപ്പോൾ എല്ലാത്തിനെയും അകത്തേക്ക് കയറ്റി. അപ്പോൾ ഇതാണ് സ്ഥലം. ഞാൻ ഇന്നലെ ഈ വഴിക്കായിരുന്നു വന്നത്. ഇതൊക്കെ ഫാമിൽ പെട്ട സ്ഥലമാണ്. ഇവിടെ കോഴി, ആട്, കുതിര, പശു, വേറെ എന്താ, പന്നി. എനിക്ക് ഇതിൻ്റെ, പക്ഷെ അതിൻ്റെ ഒന്നും സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ. നല്ല അടിപൊളി ഊഞ്ഞാലാണല്ലോ. കാലൊക്കെ വെക്കാനുണ്ടല്ലോ ഊഞ്ഞാലിന്. ഇതാണ് ഇവിടുത്തെ ചെമ്മരിയാടിന്റെ ഫോട്ടോ. തണുപ്പത്ത് സ്റ്റാൻഡ് ചെയ്യണ്ടേ? അതിനായിരിക്കും അല്ലേ. എങ്ങനെ അതൊക്കെ എവിടെ, ഒന്നിനെയും കാണുന്നില്ല. വാഷ് കെയർ ഇത് എവിടെയാണ് തിരിച്ച്? ഇതിന്റെ ഉള്ളില എന്റെ. ചായ കുടിക്കാൻ വേണ്ടിട്ട് കേക്കയുടെ വീട്ടിൽ വന്നാണ്. നല്ല മൊരിഞ്ഞ വടയുണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, തക്കാളി ചട്നി ഉണ്ട്, ചായ.
നിനക്ക് സാമ്പാർ ഇഷ്ടാ? ഞാൻ വെച്ചുതരാം. കഷ്ണം വേണോ? കഷ്ണം തള്ള്. ഇവിടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം അവൈലബിൾ ആവും. നിനക്കോ? ചട്നി ഉണ്ടാണോ? എന്നാ പിന്നെ തുടങ്ങട്ടെ ചൂടോടെ. ഇത് എന്തിന്റെ റൂം? ഇത് സ്റ്റോർ റൂം അല്ലേ? ഇത് സ്റ്റോർ റൂം ആണ്, പക്ഷേ ഇത് സ്കിഡ് റൂം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബങ്കർ റൂം എന്ന് പറയും. ഇതേപോലെ എന്താ പറയുക, ഓറൊക്കെ വരുമ്പോ അവര് നമുക്കിങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഓറ് വരുമ്പോ അവര് പറയും, ഓക്കെ ഓറിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമുക്ക് മൂന്നാല് ദിവസത്തേക്കുള്ള സാധനങ്ങൾ വായിട്ട് സ്കിഡ് റൂമിനകത്ത് പോകണം. ഓക്കെ, ഈ ബങ്കർ റൂമിനകത്ത്. അപ്പൊ ഇത് എന്താ പറയുക, മിസൈൽ പ്രൊട്ടക്റ്റഡ് അങ്ങനത്തെ സാധനങ്ങൾ, ബങ്കർ. അതുകൊണ്ടാണ് ഈ ഡോറൊക്കെ ഇത്ര തിക്ക് അല്ലേ? ചുമരൊക്കെ നല്ല ഇതായിരിക്കും, സ്ട്രോങ് ആയിരിക്കും അല്ലേ? അപ്പൊ എല്ലാരും ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കണം. ഇത് സ്റ്റോർ റൂമാണ് ആക്ച്വലി. വാറ് വന്നാൽ ഇത് ബങ്കറാണ്. എല്ലാ സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന സ്ഥലമാണിത്. അത് അവര് പറയും എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമെന്ന്. ഓൾറെഡി നമുക്ക് വോർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവരിപ്പോഴേ പ്രിപ്പയർഡ് അല്ലേ? പ്രിപ്പയർഡ് അല്ലേ? വോർ വരാൻ ചാൻസ് ഉണ്ട്. പണ്ട് ഈ വേൾഡ് വോർ ടു ഒക്കെ കഴിയുമ്പോഴേ അങ്ങനെ അവർക്ക് പ്രിപ്പയർഡ് ആയിരിക്കണല്ലോ. അതിനു വേണ്ടിട്ട് അവര് ഓൾറെഡി പ്രിപ്പയർഡ്. സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതാ കാട്ടുമുയലാണത്. അത് പോകുന്ന എന്നെ കണ്ടിട്ട്. സ്പോട്ടഡ് കാട്ടുമുയൽ. ഇവിടെ ഇങ്ങനെ കോമൺ ആകും പോലെ പല സ്ഥലത്തും കാണാൻ പറ്റും കാട്ടുമുയലിനെ. ഇവിടെ പോയി ഇതിൻ്റെ അപ്പുറം പോയി. കാട്ടുമുയലിനെ സ്പോട്ട് ചെയ്തിട്ട് അവിടെ ഇന്നലെ താമസിച്ച സ്ഥലം അതാണ്. രണ്ടു ദിവസമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. ഇന്നിപ്പം ഓസ്ലോയിലേക്ക്, സ്വീഡനിലേക്ക് പോവാണ്. സ്വീഡനിലേക്ക് ഫുൾ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സൈക്കിളിൽ കയറ്റാൻ പോവാണ്. സൈക്കിള് റൂമിൽ തന്നെയാണുള്ളത്. സൈക്കിള് ഇതാ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നല്ല സൗകര്യമുള്ള റൂം. ഇവിടെ ദീപക്കും പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സെറ്റാക്കി തന്നാണ്. ഇത് എൻട്രൻസ്. ഇത് സൈക്കിള് ഇതാ. ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഫുഡ് കഴിക്കാൻ. ഇങ്ങനെ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. അപ്പോൾ പാക്കിങ് കഴിഞ്ഞു. ഇപ്പം ഒരു ഫ്രണ്ട് ഫുഡ് കൊണ്ടുവരുന്നുണ്ട് പുള്ളിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ആ ഫുഡിന് വേണ്ടി കാത്തുകയാണ്. ഫുഡ് കഴിച്ചിട്ട് സഞ്ജയ് ഭായി വന്നിട്ടുണ്ട്. ഇത് ഫുഡൊക്കെ ആയിട്ട് നൂൽപ്പിട്ട്, നൂലപ്പ് എന്താ പറയുക, നിങ്ങൾ നൂൽപ്പിട്ടുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, കുറുമ ഉണ്ട്, ചായ ഉണ്ട്. ഇതാണ് ആള്. എവിടെ നാട്ടിലെവിടെയായിരുന്നു? ആലത്തൂര്, പാലക്കാട്. നമ്മുടെ ആലത്തൂര്, നമ്മുടെ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്ക്, മലബാർ റെസിഡൻസി. അതിൻ്റെയൊക്കെ അടുത്താണ്, അവിടുത്തെ സ്ഥിരം കസ്റ്റമറാന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇരിക്കും, നമുക്ക് രണ്ടു പേർക്കും കൂടി കഴിക്കാം. അല്ലല്ല, ഒന്നിച്ച് ഞാൻ പ്ലേറ്റ് എടുക്കാം. എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് കഴിച്ചേ കേട്ടോട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഫുൾ പാക്കാക്കി, ഇതാ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, നടന്നാലോ. എൻ്റെ കൂടെ കുറച്ച് ദൂരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതിലാ വീട്? ഇതില്ല, ഈ ബ്ലോക്കിലാ. ഓക്കെ ഓക്കെ, അടിപൊളി കാമൻ ക്വാറ്റ് പ്ലേസ്. പക്ഷേ ഐസ് വെക്കുന്ന സമയത്ത് ആകെ ഡിപ്രഷൻ മോഡിലേക്ക് പോകുമല്ലേ. ചെറിയ ബ്ലോസം. യെസ്.
അതിൻ്റെ കുറേ ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പോകാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. എങ്ങനെ ഗോത്തംബർഗിനോട് വിട പറയാണ്, നമുക്ക് നേരെ ഓസ്ലോ. ഇതാണ് ഗോത്തംബർഗിലെ ഞാൻ താമസിച്ച ഏരിയ ആണ്, സിറ്റി അല്ല. സിറ്റി ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സിറ്റി കാണേണ്ടവർക്ക് ആ വീഡിയോ കണ്ടാൽ ചെറിയൊരു ഐഡിയ കിട്ടും. എന്തോ ഒരു സംഭവം വരുന്നുണ്ടല്ലോ, എന്താ ഒരു എന്താ ഇതെന്താ പോന്ന്? അത് നോക്ക്, എന്താ വായിക്കാ? ഹെംകോർപ്പോ, ഹെം ഷോപ്പ്, കെ ഒ വിത്ത് രണ്ട് കുത്ത് വന്ന ഷോപ്പ്, ഷോപ്പ്. പല ബോർഡ് എനിക്ക് വായിക്കാൻ പറ്റില്ല, നമുക്കറിയില്ല. നമ്മള് ഹെംകോപ്പ് അതേപോലെ മാസിഡോണിയയിലൊക്കെ ആണെങ്കിൽ വൈ സ്കോ ജെ വൈ ആ വായിക്കാം. ഇത് ഫിഷ് ഹൗസ് അല്ലേ, ലൈബ്രറി കൾച്ചറൽ ഹൗസ്. എന്താ റോബോട്ടോ? വീക്കെൻഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആള് കുറവാണ്, വീക്കെൻഡ് ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ്. ഇനി ഏകദേശം ഒരു 320-350 കിലോമീറ്റർ ടു ഓസ്ലോ. അത് പല സമയത്ത് വാരി ചെയ്യും, സൈക്കിൾ റൂട്ട് ആയതുകൊണ്ട്. നല്ല അടിപൊളി ടെമ്പറേച്ചർ, അപ്പോൾ ഏകദേശം 9-10 എന്തായാലും സ്വീഡനിൽ നല്ല കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്, കുറേ മലയാളീസിനെ കണക്ട് ചെയ്തു, നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ആളുകൾ. സ്വീഡനിൽ ഗോത്തംബർഗ് അടിപൊളിയായി, കുറേ മലയാളീസിനെ കിട്ടി. ഞാൻ വിചാരിച്ചതിലും ഒരുപാട് ആളുകളെ കാണാൻ പറ്റി, ഇന്നലെ ഒരു ബർത്ത് ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റി, അടിപൊളി. ഫുള്ള് ഓരോ ഇതിൻ്റെ ഉള്ളിൽ കൂടാണല്ലോ കാണിക്കുന്നത്. സൊൽഹാക്ക ഗാർഡൻ, ഗാർഡൻ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റാന്ന് തോന്നുന്നു. ഞാൻ താമസിച്ചത് അതുപോലത്തെ ഒരു ഗാർഡനായിരുന്നു, ഏകദേശം അതേപോലത്തെ ബിൽഡിങ്ങുകൾ അവിടെ കാണുന്നത്, ഞാൻ നേരത്തെ താമസിച്ച സ്ഥലത്തുള്ള പോലെ. മൊത്തം ഇങ്ങനെയുള്ള റൂട്ടാണല്ലോ, റോഡില്ല. ഇവിടെ ഒരു ഫോർട്ടസ് കാണുന്നുണ്ട്, തൊട്ടടുത്ത് കടലാണ്, അതുകൊണ്ട് അത് ആ കുന്നിൻ്റെ മുകളിലൊരു കോട്ട. അത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഒരു സിറ്റിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കണ്ടിരുന്നു, അപ്പോൾ ഇവിടെ ഒന്ന് ഇതാ കാണാം. ഞാനിനി ഇങ്ങോട്ടാ പോണ്ട്, ഇങ്ങോട്ടാണോ? ഗോത്തംബർഗ് അലി ബോഹസ്. ഇത് മൊത്തത്തിലൊരു ദ്വീപ് പോലെ കിടക്കാണ്, കുറേ അയലൻഡ് 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 അയലൻഡ്. ഇത് പണ്ട് കാലത്ത് ഈ സ്ഥലം ഒരു എന്താ കടലിൻ്റെ അടിയിലായിരുന്നു, അപ്പോൾ പിന്നെ അതൊക്കെ പോയി, പിന്നെ അത്
പുറത്തേക്ക് വന്നപ്പം ചില ഭാഗത്ത് വലിയ തടാകങ്ങൾ പോലെ വെള്ളം കെട്ടിക്കുന്ന വലിയ തടാകങ്ങൾ പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഏരിയ കണ്ടാൽ മനസ്സിലാവുന്നത്. ഒന്ന് രണ്ട് പേര് അങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും, കുറേ തടാകങ്ങൾ തടാകങ്ങൾ പോലെ ദ്വീപ് ദ്വീപ് പോലെ ഇങ്ങനെ ഉണ്ടാവും. പണ്ട് കടലിൻ്റെ അടിയിലായതുകൊണ്ടാണ്. ഇതാണ് ഞാനാ പറഞ്ഞ ഫോർട്ട്. എൻ്റെ തൊട്ടടുത്തുള്ളൊരു ബ്രിഡ്ജാണ് ഈ, ഒരു റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. ഇങ്ങനെ വന്ന് ഇപ്പോൾ ഒരു പൂനെക്കാരനെ കണ്ടു, പുള്ളി സൈക്കിൾ അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഫ്ലാഗ് കണ്ടപ്പോൾ നിർത്തി സംസാരിച്ചു. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്, മുകളിലങ്ങനെ കാണുന്നില്ല, അടിയൊഴുക്കുണ്ട്. അവിടെ നോക്കിയാൽ അറിയാം. അവിടെ അതൊരു പുള്ളി ഫിഷിംഗ് ആണോ അതോ ക്യാമ്പിംഗ് ആണോ? ഓക്കേ, നല്ല അടിപൊളി വെതറ്, എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാം കേട്ടോ. യൂറോപ്പ് കയറിയിട്ട് ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു വെതറ്, ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയ സ്കാൻഡിനേവിയൻ ഏരിയ റൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണെങ്കിൽ എനിക്കിങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരു വൃത്തിയുടെ കാലാവസ്ഥയായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല കാലാവസ്ഥ. അവിടുന്ന് ചെണ്ട കൊട്ടുന്ന സൗണ്ട്, അമ്പലത്തു നിന്നൊക്കെ ചെണ്ട കൊട്ടുന്ന പോലൊരു സൗണ്ട് വരുന്നുണ്ട്. എന്തോ തുഴഞ്ഞു പോകുന്നുണ്ടല്ലോ അവിടെ. വാട്ട് ഈസ് ദാറ്റ്? തോണി തുഴച്ചൽ മത്സരമാണെന്ന് തോന്നുന്നു. നല്ലൊരു അടിപൊളി ചേർച്ചതാ. സമയം 9:50. അടിപൊളി, എവിടെയും കാണാത്തൊരു മോഡല്. കുറെ ചേർച്ചുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു ഡിഫറൻറ്റ് സ്റ്റൈൽ. എല്ലാവരും ബസ് കാത്ത് നിൽക്കുകയാണ്. എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. ഇന്നും നാളെ ഇതുപോലെ ഒരുപാട് ബൈക്കേഴ്സിനെ കാണാം, കാരണം ലീവാണ്, വീക്കെൻഡുകൾ. ഇങ്ങനെ എല്ലാ ബൈക്കേഴ്സും ഇറങ്ങും. കുറേ ഇരുമ്പിൻ്റെ കാലൊക്കെ കാണുന്നുണ്ട്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning. Hey.